കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലും ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ, സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു. കാലം മുന്നോട്ട് കുതിക്കുന്നതോടെ ഏത് രംഗത്തായാലും ആധുനിക സാങ്കേതിക വിദ്യ കടന്നു വന്നു കഴിഞ്ഞു. ടിവി, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയെല്ലാം വന്നതോടെ വായന അപ്രധാനമായ ഒരു കാര്യമായി മാറി. പരീക്ഷ പാസ്സാകുവാനുള്ള അത്യാവശ്യം ഒരു മാർഗം എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങി. പലർക്കും അത്രയുള്ളൂ അച്ചടി മഷിയുമായുള്ള ബന്ധം. പുസ്തക വായന ഏറെ കുറഞ്ഞു കഴിഞ്ഞു. പണ്ട് മധ്യവേനൽ അവധിക്കാലമായിരുന്നു പുസ്തക വായനയുടെ കാലം. അടുത്തുള്ള വായനശാലകളിൽ നിന്ന് പുസ്തകമെടുക്കും, കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങും, അങ്ങനെ വായിക്കും. രണ്ട് കൂട്ടുകാർ ഒന്നിച്ച് കൂടുമ്പോൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഇന്നോ വിനോദയാത്ര, വാട്ടർ തീം പാർക്ക്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, ഇവയിലെല്ലാം ഒതുങ്ങുന്നു നമ്മുടെ അവധിക്കാലം. അടിച്ചു പൊളിച്ച് തീർക്കുകയാണ്. ഇന്റർവ്യൂയിൽ പോലും നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ പലർക്കും പറയാൻ കഴിയുന്നില്ല. ഈ ഒരു പുസ്തകത്തിന്റെ പേരങ്ങ് പറഞ്ഞു വന്നിരിക്കട്ടെ. ഗ്രന്ഥകർത്താവ് ആരെന്ന് ചോദിച്ചാൽ തെറ്റുകൂടാതെ പേര് പറയാനും കഴിയില്ല. പ്രസാധകരാരെന്നോ ഏത് വർഷമാണോ പ്രസിദ്ധീകരിച്ചതെന്നോ ചോദ്യം വന്നാൽ കുഴങ്ങിയത് തന്നെ. പുസ്തകം വായിച്ചു എന്ന് ഇന്റർവ്യൂ സമ്മതിച്ചാൽ സാധാരണഗതിയിൽ അതിലെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിക്കാനിടയുണ്ട്. പക്ഷേ വായിച്ച പുസ്തകത്തിന്റെ പ്രമേയത്തെ പറ്റി രണ്ടു വാചകങ്ങൾ പറയാൻ കഴിയുന്നവർ നന്നേ കുറവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയ ന്യൂനപക്ഷം വായനയോട് താല്പര്യമുള്ളവരാണ്. ഇങ്ങനെയുള്ളവരിൽ എന്തെല്ലാം വ്യത്യസ്തതകളുണ്ട്! അവർ എന്ത് കണ്ടാലും വായിക്കും. ചിലർക്ക് തിരഞ്ഞെടുത്ത കൃതികളോടാണ് ഇഷ്ടം. അല്പസമയം കിട്ടിയാൽ പുസ്തക വായനയ്ക്കായി ചിലവഴിക്കുന്ന ചിലരെയും കാണാം. വിദ്യാഭ്യാസ രംഗം വളരെയേറെ മുന്നേറിയിട്ടും വായനാശീലം വളർന്നിട്ടില്ല. വായനയുടെ ലോകത്ത് നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. ഫലപ്രദമായ വായനയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. പഠിക്കുന്ന പുസ്തകങ്ങൾക്കപ്പുറമുള്ള പുസ്തകങ്ങളുടെ വായന പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ മാറണം. അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന കാര്യം പോലും ചിന്തിക്കണം. ഇന്ന് പാട്ടുപാടാനും നൃത്തം ചെയ്യാനും ചിത്രം വരയ്ക്കാനും മത്സരങ്ങളുണ്ട്. വിജയികൾക്ക് സമ്മാനവും നൽകുന്നുണ്ട്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത്തരം പ്രോത്സാഹനം നൽകുന്നത് ഉചിതമല്ലേ? അതിനാൽ വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വായന മരിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അതിനായി പ്രത്യേക താല്പര്യമെടുക്കണം എന്ന അപേക്ഷയോടെ നിർത്തട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ, സാങ്കേതിക സഹായം ബോണി ജെ ബേസും.